പാറസ്രുചിയിലേക്ക് സ്വാഗതം. നമുക്ക് സദ്യക്കൊക്കെ കിട്ടുന്ന ആ ഒരു ഓലൻ വളരെ ചെറിയ സമയം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. കുമ്പളങ്ങ, നേന്ത്രക്കായ, പയർ, ചേമ്പ്, പിന്നെ വൻപയർ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങ ഇതാ ഇതുപോലെയാണ് അരിയേണ്ടത്. കനം കുറച്ച് കഷ്ണങ്ങളാക്കുക. നേന്ത്രക്കായ ഇതുപോലെ വട്ടത്തിലരിയുക. പയർ ഇതുപോലെ നീളത്തിൽ, പിന്നെ ചേമ്പാണ് ഇതും കനം കുറച്ച് വട്ടത്തിലരിയുക. പിന്നെ പച്ചമുളക്, ഇതിന് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് എടുക്കണം, മുളക് പൊടിയൊന്നും ചേർക്കാത്തതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരുമിച്ച് കുക്കറിലാണ് ഇട്ട് വേവിക്കുന്നത്. നമുക്ക് സദ്യയൊക്കെ വെക്കുന്ന സമയത്ത് അത്രയും സമയം കാണുള്ളൂ. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് കുക്കറിൽ ഒരുമിച്ച് തന്നെ വേവിച്ചെടുക്കുന്നതാവും നല്ലത്. അല്ല, ഒത്തിരി സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ തന്നെ വേവിച്ചാൽ മതി, കുക്കറിലല്ലാതെ പാത്രത്തിൽ വേവിച്ചെടുത്താൽ മതി. ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. അതായത് ഇത്രയും, ഇത് ഒരു അര ഗ്ലാസ്സിനടുത്ത് വെള്ളം വരുന്നുള്ളൂ. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ ഓലം വെള്ളം പോലെ ഇരിക്കും. അപ്പോൾ കുറച്ച് വെള്ളം, അത് വേവേണ്ട അത്രയും വെള്ളം മാത്രം ഒഴിക്കുക. പിന്നെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. വേറെ പൊടികൾ ഒന്നും ആവശ്യമില്ല. കുക്കർ അടച്ച് വെച്ച് വേവിക്കാം. നിങ്ങളെപ്പോഴും ഇതിന് വയ്ക്കുന്ന വെള്ളമാണ് ശ്രദ്ധിക്കേണ്ടത്, കൂടുതൽ വെള്ളമായി പോകരുത്. ഇനി അത് സ്റ്റൗ കത്തിച്ച് അതിന് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് കുക്കറിൽ നിന്ന് വേവിച്ചതിന് ശേഷം ഞാൻ ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പം ഒന്നുകൂടെ തിളക്കുന്നുണ്ട്. കൂടുതൽ തിളപ്പിക്കേണ്ട, കാരണം വെന്തതാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഒറ്റപ്പാൽ മതി, തലപ്പാൽ മാത്രം. അതങ്ങ് അരിച്ചൊഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ അങ്ങനെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള പാലങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷമാണ് ഞാൻ വൻപയർ ചേർത്ത് കൊടുക്കുന്നത്. വൻപയർ വേണമെങ്കിൽ നേരത്തെ ചേർക്കാം. വൻപയർ ചേർക്കുമ്പോൾ വേവിച്ചത് നല്ലപോലെ കഴുകി, നല്ല തെളിവെള്ളം വരുന്ന അത്രയും കഴുകി എടുക്കണം, ഇല്ലെങ്കിൽ ഓലൻ്റെ കളർ മാറും. ഇനി ഇതിലേക്ക് കാര്യമായിട്ടൊന്നും ചേർക്കാനില്ല, കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓലൻ റെഡിയാണ്. അപ്പോൾ മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.